ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? സന്തോഷമല്ലേ? സന്തോഷമാണെങ്കിൽ ടീച്ചർക്കൊരു സ്തുതി തരാവോ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുഞ്ഞുമക്കൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ടീച്ചർക്ക് സ്തുതി തന്നെ? എൻ്റെ ഉള്ളിൽ ഈശോ ഉള്ളതുകൊണ്ട് അല്ലേ? അപ്പം നമ്മളുടെ ഉള്ളിലൊക്കെ ആരുണ്ട്? ഈശോ ഉണ്ട്. ഈശോ ഉള്ളതുകൊണ്ട് നമ്മൾ ഇനി തുടങ്ങി ആരെ കാണുമ്പോഴും നമ്മൾ സ്തുതി ചെല്ലണം. നമ്മൾ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയണം. നമ്മൾ സാധാരണ ഒരാൾക്കാരെ കാണുമ്പോൾ നമ്മൾ എന്താ പറയുക? ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, ഇങ്ങനെയൊക്കെയല്ലേ? പക്ഷേ ഇന്ന് മുതൽ നമുക്ക് പുതിയൊരു ശീലം വളർത്താം. നമുക്ക് ഇനി മുതൽ ആരെ കാണുമ്പോഴും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയാം. ടീച്ചർ ഒരു കുഞ്ഞു ഉദാഹരണം പറയട്ടെ. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അപ്പയുടെ അമ്മയുടെ ഒക്കെ കൂടെ ഒരു വീട്ടിൽ ചെന്നു. അപ്പോൾ അവിടെ ഒരു പ്രായമായ അപ്പാപ്പനും അമ്മാമ്മയുണ്ട്. നിങ്ങൾ അവരെ കാണുമ്പോൾ ആദ്യം തന്നെ എന്താ ചെയ്യുക? ഓടി ചെന്നിട്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയും. അപ്പോൾ നിങ്ങൾ അവരോട് ശരിക്കും എന്താ പറയുന്നേ? അവരുടെ ഉള്ളിൽ ഈശോ ഉണ്ടെന്നാ. ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഇന്ന് മുതൽ സ്തുതി ചൊല്ലുന്ന ഒരു ശീലം വളർത്തിയെടുക്കാം. സ്തുതി ചൊല്ലുമ്പോൾ നമ്മൾ ആർക്കാ ചൊല്ലുന്നേ? കുഞ്ഞുമക്കൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ ഈശോയ്ക്ക് സ്തുതി ചൊല്ലുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് കുഞ്ഞുമക്കൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ ഈശോ ദേവാലയത്തിൽ പോകുന്ന കാര്യമാണ് പഠിച്ചത് അല്ലേ? ഈശോ എന്തിനൊക്കെയാ ദേവാലയത്തിൽ പോയിക്കൊണ്ടിരുന്നേ ഒന്ന് ഓർത്തു നോക്കിയേ. മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലേ? പ്രാർത്ഥിക്കാനും ഈശോയ്ക്ക് സ്തുതി ചൊല്ലാനും പിന്നെ തിരുനാളുകൾക്കും. അപ്പോൾ നമ്മൾ എന്തിനാ ഈശോയ്ക്ക് സ്തുതി ചൊല്ലുന്നതെന്നും നമ്മൾ പ്രാർത്ഥിക്കുന്നതെന്നും ഒക്കെ നമ്മൾ പഠിച്ചു. പിന്നെ നമ്മളുടെ ഓരോരുത്തരുടെയും കുടുംബം ദേവാലയമാണെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ ഓരോരുത്തരും ദേവാലയമാണെന്ന് നമ്മൾ പഠിച്ചു. നമ്മളൊരു പാട്ട് പഠിച്ചു ഓർക്കുന്നുണ്ടോ? എൻ്റെ ഉള്ളിൽ ഈശോ, നിൻ്റെ ഉള്ളിൽ ഈശോ, ഇടത്തുണ്ട് ഈശോ, വലത്തുണ്ട് ഈശോ എന്നൊക്കെ. ആ പാട്ടിൻ്റെ അർത്ഥം എന്താ? ഈശോ നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ടെന്ന്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ ഈശോ നമ്മളുടെ ഉള്ളിലുണ്ട്? അപ്പോൾ നമ്മളാരാ? നമ്മൾ ഓരോരുത്തരും ദേവാലയമാണ്. അപ്പോൾ ആ ദേവാലയത്തിൽ ആരാ ഉള്ളത്? ഈശോ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ സ്തുതി ചൊല്ലണമെന്ന് പറഞ്ഞത്. ഇപ്പോൾ കുഞ്ഞുമക്കൾക്ക് മനസ്സിലായോ സ്തുതി ചൊല്ലുന്നതിൻ്റെ പ്രാധാന്യം? ഇന്ന് മുതൽ അതുകൊണ്ട് ആരെ കാണുമ്പോഴും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയണം. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ പാഠം പഠിക്കാം. ഇന്നത്തെ പാഠം എത്രാമത്തെ പാഠമാണെന്നറിയോ? 11-ാമത്തെ പാഠം. പാഠത്തിൻ്റെ പേരെന്താണെന്നറിയോ? ടീച്ചർ പറഞ്ഞുതരാട്ടോ. ഈശോ ദൈവപുത്രൻ. കുഞ്ഞുമക്കൾ ഒരു പ്രാവശ്യം കൂടി എൻ്റെ കൂടെ ഒന്ന് പറയൂ. ഈശോ ദൈവപുത്രൻ. അപ്പോൾ നമുക്ക് ഈ പാഠം പഠിച്ചു തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് ഈശോടൊന്ന് പ്രാർത്ഥിക്കാം. കുഞ്ഞുമക്കൾ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നെ. തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇനി നമുക്ക് നമ്മുടെ പാഠം പഠിക്കാം. കുഞ്ഞുമക്കൾ എല്ലാവരും നല്ല എനർജറ്റിക് ആയിട്ടിരിക്കണം കേട്ടോ. കുഞ്ഞുമക്കൾ ആ പാഠം ഒന്ന് എടുത്തു നോക്കിയേ. 11-ാമത്തെ പാഠം. അവിടെ നല്ല മനോഹരമായിട്ടുള്ളൊരു പടം കാണുന്നുണ്ടല്ലേ? ആ പടത്തിൽ കുറേ ആൾക്കാരുണ്ടല്ലേ? കുഞ്ഞുമക്കൾക്ക് അത് ആരാണെന്നറിയോ? ടീച്ചർ പറഞ്ഞു തരാട്ടോ. ആ പടത്തിൻ്റെ ഏറ്റവും മേളിലോട്ടൊന്ന് നോക്കിയേ. അവിടെ മേഘങ്ങൾക്കിടയിൽ ഒരാളിരിക്കുന്നത് കണ്ടോ? ഒരു താടിയൊക്കെ വെച്ച് കുറേ മുടിയൊക്കെ ഉള്ള ഒരാളിരിക്കുന്നത് കണ്ടോ? അതാരാ ഒന്ന് പറഞ്ഞേ. അതാണ് പിതാവായ ദൈവം. അപ്പോൾ നമ്മൾ അതിനകത്ത് ഒരാളുടെ കാര്യം പഠിച്ചു, ഒരാളെ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ആ കുഞ്ഞുമക്കൾ ആ പടത്തിൻ്റെ താഴോട്ടൊന്ന് നോക്കിയേ. ഒരു മഞ്ഞ കളറിൽ നല്ല പ്രകാശമുള്ളൊരു രൂപം, അതിൻ്റെ നടുക്കൊരു വെള്ള പ്രാവിനെ കണ്ടോ കുഞ്ഞുമക്കൾ? ആ പ്രാവിൽ നിന്ന് പ്രകാശം വരുന്നത് കണ്ടോ? അതാരാ? അതാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ നമ്മൾ രണ്ടു പേരെക്കുറിച്ച് പഠിച്ചു.
ഇനി ആ പടത്തിൻ്റെ ഏറ്റവും താഴോട്ട് നോക്കിയേ, ഈശോനെ കണ്ടോ നിങ്ങളെല്ലാവരും? ഈശോനെ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടപ്പോൾ മനസ്സിലായില്ലേ? ആ ഈശോ ഉണ്ട് അവിടെ. ഈശോയുടെ അരികിലായിട്ട് ഒരാൾ നിൽക്കുന്നത് കണ്ടോ? ആ ആൾ എന്നിട്ട് ഈശോയുടെ തലയിലേക്ക് ഇങ്ങനെ കുറച്ച് വെള്ളം ഇങ്ങനെ കോരി ഒഴിക്കുന്നത് കണ്ടോ കുഞ്ഞുമക്കൾ? അതാരാ? അതാണ് സ്നാപക യോഹന്നാൻ. സ്നാപക യോഹന്നാനാ നമ്മുടെ ഈശോയ്ക്ക് മാമോദീസ കൊടുത്തത്. ഇപ്പം കുഞ്ഞുമക്കൾക്ക് അതിനകത്ത് പ്രധാനമായിട്ട് നാല് പേരെക്കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ? അതിൽ പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, പിന്നെ സ്നാപക യോഹന്നാനുണ്ട്, പിന്നെ അപ്പുറത്തിപ്പുറത്ത് മാലാഖമാരും പിന്നെ കുറച്ച് ആൾക്കാരും ഒക്കെ ഉണ്ട്. ഈ പടം എന്തിനെ സൂചിപ്പിക്കുന്നതെന്നറിയോ കുഞ്ഞുമക്കൾക്ക്? ആ ഇത് ഈശോയുടെ മാമോദീസയെ സൂചിപ്പിക്കുന്നതാ. ഈ സംഭവം എവിടെ വെച്ചാൽ നടന്നേന്നറിയോ കുഞ്ഞുമക്കൾക്ക്? ആ ഇത് യോർദാൻ നദിയിൽ വെച്ചാണ്. ഈശോയ്ക്ക് എത്ര വയസ്സുള്ളപ്പോഴാണ് ഈശോ മാമോദീസ സ്വീകരിച്ചതെന്നറിയോ? ഈശോയ്ക്ക് 30 വയസ്സുള്ളപ്പോഴാണ് ഈശോ മാമോദീസ സ്വീകരിച്ചത്. നമ്മളൊക്കെ എപ്പോഴാണ് മാമോദീസ സ്വീകരിച്ചേ? ആ നമ്മൾ കുഞ്ഞു വാവയായിരിക്കുമ്പോൾ അല്ലേ? ഇനി ടീച്ചർ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഈശോയുടെ മാമോദീസയുടെ സമയത്ത് അവിടെ ആരൊക്കെ ഉണ്ട്? 3 പേരുണ്ട് പ്രധാനമായിട്ടും. അവരാരൊക്കെയാണെന്നറിയോ? പിതാവുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ഈശോയല്ലേ മാമോദീസ സ്വീകരിച്ചത്? അപ്പോൾ ഈശോ ആരാ? ഈശോ ആണ് പുത്രൻ. അപ്പം ആ 3 പേരാരൊക്കെയാ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? ടീച്ചറ് ഈശോ മാമോദീസ സ്വീകരിച്ച കഥ പറയട്ടെ, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ആ ഈശോയ്ക്ക് 30 വയസ്സായപ്പോഴാണ് മാമോദീസ സ്വീകരിച്ചതെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ഈശോയ്ക്ക് 30 വയസ്സായപ്പോൾ ഈശോയ്ക്ക് മനസ്സിലായി, ആ ഞാനിങ്ങനെ ഇരുന്നാൽ പോരാ, ഞാൻ പുറത്തു പോയി എൻ്റെ പരസ്യ ജീവിതം തുടങ്ങണം. ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കാനുണ്ട്, ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുണ്ട്, ദൈവത്തെക്കുറിച്ച് സംസാരിക്കാനുണ്ട്, പിന്നെ നമ്മുടെ പാപങ്ങളൊക്കെ ക്ഷമിക്കാനുണ്ട് അല്ലേ? ഈശോയ്ക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെന്ന് ഈശോയ്ക്ക് മനസ്സിലായി. അപ്പോൾ ഈശോ എന്ത് ചെയ്തു? ഈശോ ഈശോയുടെ പരസ്യ ജീവിതം തുടങ്ങുന്നതിന് മുൻപ് ഈശോ മാമോദീസ സ്വീകരിച്ചു. ഈശോ എവിടെ വെച്ചാൽ മാമോദീസ സ്വീകരിച്ചതെന്ന് ടീച്ചർ പറഞ്ഞു, കുഞ്ഞുമക്കൾ ഓർക്കുന്നുണ്ടോ? യോർദാൻ നദിയിൽ വെച്ച്. ആരാ മാമോദീസ കൊടുത്തത്? ആ പടം ഒന്ന് ഓർത്ത് നോക്കിയേ, അതിൽ സ്നാപക യോഹന്നാൻ ഇങ്ങനെ വെള്ളം ഒഴിക്കുന്ന ഫോട്ടോ കണ്ടില്ലേ? സ്നാപക യോഹന്നാനാണ് ഈശോയ്ക്ക് മാമോദീസ കൊടുത്തത്. ഈശോയ്ക്ക് മാമോദീസ കൊടുത്ത സമയത്തുണ്ടല്ലോ സ്വർഗം ഇങ്ങനെ തുറന്നു. കുഞ്ഞുമക്കൾ അതൊന്ന് ആലോചിച്ച് നോക്കി, സ്വർഗം ഇങ്ങനെ തുറന്ന് പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഇറങ്ങി വരിക, ഭയങ്കര ലൈറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ലൈറ്റ് ഇങ്ങനെ ഈശോയുടെ മേലിങ്ങനെ ഇറങ്ങി വരുന്നത് അവിടെ ചുറ്റും നിൽക്കുന്ന എല്ലാവരും കണ്ടു. എന്നിട്ടുണ്ടല്ലോ ഒരു വലിയ സൗണ്ട് ഇങ്ങനെ കേൾക്കുക. പിതാവ് പറയുക, ഇവൻ എൻ്റെ പ്രിയ പുത്രനാകുന്നു, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നമുക്ക് ഈ വചനം ഒന്ന് പഠിച്ചാലോ? നമുക്കിപ്പോൾ തന്നെ ഈ വചനം അങ്ങ് പഠിച്ചിട്ട് പോവാം കേട്ടോ. കുഞ്ഞുമക്കൾ എൻ്റെ കൂടെ പറയൂ, ഇവൻ എൻ്റെ പ്രിയ പുത്രനാകുന്നു, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നമുക്കൊരു പ്രാവശ്യം കൂടി പറയാം, ഇവൻ എൻ്റെ പ്രിയ പുത്രനാകുന്നു, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. മത്തായി 3:17. ഒരു പ്രാവശ്യം കൂടി പറയാം, മത്തായി 3:17. ഈശോ മാമോദീസ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഈശോ ആരായി മാറി? ദൈവത്തിൻ്റെ പ്രിയ പുത്രനായി മാറി അല്ലേ? അപ്പോൾ നമ്മൾ മാമോദീസ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളും ആരായിട്ടാണ് മാറിയത്? ആ നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളായി, നമ്മൾ ദൈവത്തിൻ്റെ പ്രിയ പുത്രനും പുത്രിമാരും ഒക്കെയായി അല്ലേ? ഈശോയുടെ കുഞ്ഞുമക്കളെ, ടീച്ചർ ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളുടെ അപ്പനും അമ്മയൊക്കെ നിങ്ങളോട് എന്ത് പറയാനാ നിങ്ങൾക്കിഷ്ടം? ചീത്ത കുട്ടിയാണ്, അല്ലെങ്കിൽ ഭയങ്കര കുരുത്തക്കേടാണ് ഇവനെ കൊണ്ട്, അല്ലെങ്കിൽ ഇവൻ ഭയങ്കര വഴക്കാളിയാണ്, ഇങ്ങനെയൊക്കെ പറയുന്നതാണോ? അതോ എൻ്റെ മോൻ മിടുക്കനാ, അല്ലെങ്കിൽ എൻ്റെ മോള് മിടുക്കിയ, അങ്ങനെ പറയുന്നതാണോ നമുക്കിഷ്ടം? ആ നമുക്ക് മിടുക്കനും മിടുക്കിയും ഒക്കെ ആണെന്ന് പറയുന്നതാണല്ലേ ഇഷ്ടം. അപ്പോൾ ടീച്ചർ ഒരു എക്സാമ്പിൾ പറയട്ടെ. ഒരു ദിവസം നമ്മൾ നമ്മുടെ അപ്പച്ചനെയും അമ്മച്ചനെയും ഒക്കെ വിളിച്ച് നമ്മൾ സ്കൂൾ പി ടി എക്ക് പോയി. അപ്പോൾ സ്കൂൾ പി ടി എക്ക് പോയപ്പോൾ ടീച്ചർ പറയാ, ആ മാത്യു അല്ലേ, മാത്യു മിടുക്കനാ, നല്ല കുട്ടിയാ,
ഹോംവർക്സ് ഒക്കെ നന്നായിട്ട് ചെയ്യും, ക്ലാസ്സൊക്കെ ശ്രദ്ധിച്ച് കേൾക്കും, നല്ല മിടുക്കനായിട്ടിരിക്കും, അങ്ങനെ ബാക്കിയുള്ളവരുടെ വഴക്കിനൊന്നും പോവില്ല, നന്നായിട്ട് പഠിക്കും, മാർക്ക് മേടിക്കും. ഇങ്ങനെ ടീച്ചറെ ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് പറയാം. അപ്പോൾ നമ്മളുടെ അപ്പച്ചനും അമ്മച്ചയ്ക്കൊക്കെ എന്താവും? സന്തോഷമാവും അല്ലേ? അപ്പച്ചനും അമ്മച്ചയ്ക്കൊക്കെ പറയും, ആ എൻ്റെ മോനാ, എൻ്റെ മോൻ മിടുക്കനാണെന്ന് പറയും അല്ലേ? അതേസമയം ഇപ്പോൾ ടീച്ചർ പറയാണ്, ഓഹ് ഇവനെ കൊണ്ട് ഞാൻ തോറ്റു, ഞാൻ ഇനി ഇവനെ കൊണ്ട് എന്ത് ചെയ്യാനോ, ഒന്നും പഠിക്കുന്നുമില്ല, ക്ലാസ്സിൽ വന്നിട്ട് ഓരോരുത്തരോട് വഴക്കാണ്, ഇവൻ്റെ വഴക്കുകൾ സോൾവ് ചെയ്യാനേ എനിക്ക് നേരമുള്ളൂ, ടീച്ചർ ഒന്നും പറഞ്ഞാൽ കേൾക്കുന്നില്ല, അങ്ങനെയൊക്കെ പറയുന്നതാണോ നമുക്കിഷ്ടം? അല്ലല്ലോ, നമ്മളെക്കുറിച്ച് നല്ലത് പറയുന്നല്ലേ നമുക്കിഷ്ടം. നമ്മളെക്കുറിച്ച് നല്ലത് പറയുമ്പോൾ നമ്മൾ ആരാവും? നമ്മൾ ടീച്ചർമാരുടെയും നമ്മളുടെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും ഒക്കെ പ്രിയപ്പെട്ടവരാവും അല്ലേ? ഈശോ പ്രിയപ്പെട്ടവരായ പോലെ. അപ്പോൾ നമുക്കും എങ്ങനെ പ്രിയപ്പെട്ടവരാകാം? നമുക്കും ഈശോയുടെ പ്രിയപ്പെട്ടവരാകാൻ പറ്റും. അതെങ്ങനെയൊക്കെയാണെന്ന് ടീച്ചർ പറഞ്ഞു തരട്ടെ. ആ നമ്മൾ നമ്മുടെ മാതാപിതാക്കന്മാരെയൊക്കെ അനുസരിക്കുമ്പോൾ നമ്മുടെ അപ്പച്ചനും അമ്മച്ചൊക്കെ, മോനെ ഇത് ചെയ്യരുത്, അല്ലെങ്കിൽ അവിടെ പോവരുത്, അല്ലെങ്കിൽ കളിക്കാൻ പോയി കഴിഞ്ഞാൽ സമയത്ത് വീട്ടിൽ തിരിച്ചെത്തണം, അടി കൂടരുത്, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളത് അവരെ അനുസരിക്കുമ്പോഴാണോ, അതോ നമ്മൾ വഴക്ക് കൂടാൻ പോകുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ കളി കഴിഞ്ഞിട്ട് വൈകി വീട്ടിലെത്തുമ്പോഴൊക്കെയാണോ നമ്മൾ അവരനുസരിക്കാം? അല്ലല്ലോ, നമ്മൾ അവർ പറയുന്നത് അനുസരിക്കണം, അവർ പറയുന്നത് പോലെ ചെയ്യണം, അപ്പോൾ അവർക്ക് ഒത്തിരി സന്തോഷവും. അപ്പോൾ നമ്മൾ ആരാവും? നമ്മുടെ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ ഒക്കെ പ്രിയപ്പെട്ടവരാകും. അതുപോലെ തന്നെ നമ്മൾ സ്നേഹിക്കണം, നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിക്കണം. ഈശോ പറഞ്ഞിട്ടില്ലേ, നിന്നെ പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് നമ്മളെ ഒത്തിരി ഇഷ്ടമല്ലേ, അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരെയും നമ്മൾ ഇഷ്ടപ്പെടാൻ പഠിക്കണം. അപ്പോൾ ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടമോ, അപ്പോൾ നിങ്ങളെ ഈശോ ഒത്തിരി അനുഗ്രഹിക്കും. അതുപോലെ തന്നെ നമ്മളെങ്ങനെയാണ് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരാകുന്നതെന്നറിയോ? നമ്മൾ നന്മ ചെയ്യുമ്പോൾ, നമ്മൾ നന്മ ചെയ്യുമ്പോൾ നമ്മൾ ആരെയും സന്തോഷിപ്പിക്കുക? നമ്മൾ ദൈവത്തെ നമ്മൾ സന്തോഷിപ്പിക്കും. ദൈവത്തെ സന്തോഷിപ്പിച്ചാൽ നമ്മൾ ആരാവും? ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരാകും. ടീച്ചറൊരു എക്സാമ്പിൾ പറയട്ടെ. ഒരു ദിവസം നമ്മൾ സ്കൂളിൽ പോവുകയാണേ, അപ്പോൾ അന്ന് നമ്മളുടെ അമ്മച്ചി നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പീസ് കേക്ക് നമുക്ക് സ്നാക്സായിട്ട് തന്നു വിട്ടേക്കോ. അപ്പോൾ നമ്മളുടെ കയ്യിൽ അന്ന് കേക്ക് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മളിങ്ങനെ വിചാരിച്ചിരിക്കുക, ഓ ഇന്ന് എനിക്ക് കേക്കാണ് ടിഫിനായിട്ടുള്ളത് എന്ന് വെച്ച് നമ്മൾ നല്ല എക്സൈറ്റഡ് ആയിട്ടിരിക്കുക. അപ്പോൾ നമ്മൾ സ്നാക്സ് ബ്രേക്കിൻ്റെ സമയത്ത് നമ്മളിങ്ങനെ ടിഫിൻ ബോക്സൊക്കെ തുറന്ന് ആ കേക്ക് ഇങ്ങനെ കഴിക്കാൻ പോവുക. അപ്പോൾ തൊട്ടപ്പുറത്തിരിക്കുന്ന നമ്മളുടെ ബെസ്റ്റ് ഫ്രണ്ടിന് എന്താ, സ്നാക്സ് ഇല്ല. അവനാണെങ്കിൽ കാലത്ത് വിശന്ന വീട്ടിൽ നിന്ന് വന്നത്, ഒന്നും കഴിക്കാൻ സമയം കിട്ടിയില്ല. അപ്പോൾ നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ഈശോയുടെ പ്രിയപ്പെട്ടവരല്ലേ, നമ്മൾ ഈശോയുടെ മക്കളല്ലേ. അപ്പോൾ ഈശോയുടെ മക്കളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കുഞ്ഞു മക്കളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളുടെ കൂട്ടുകാരന് സ്നാക്സ് ഇല്ല, അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നമ്മളുടെ കേക്കിൽ നിന്നും ഒരു ചെറിയ പീസ് മുറിച്ച് അവർക്ക് കൊടുക്കുമോ, അതോ നമ്മൾ ഒറ്റയ്ക്ക് കഴിക്കുമോ? നമ്മളൊറ്റയ്ക്ക് കഴിക്കും. നമ്മളൊറ്റയ്ക്ക് കഴിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരാവില്ല. നമ്മൾ അത് ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ പ്രിയപ്പെട്ടവരാകും. അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്നാക്സൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ഈശോയ്ക്ക് ഒത്തിരി സന്തോഷമാവില്ലേ? ആ അപ്പോൾ ഈശോ പറയും, ദേ ഇവനെൻ്റെ പ്രിയപ്പെട്ടവനാ, അല്ലെങ്കിൽ ഇവളെൻ്റെ പ്രിയപ്പെട്ടവളാ, കണ്ടോ എൻ്റെ കൊച്ച് സ്നാക്സൊക്കെ ഷെയർ ചെയ്തത്, കണ്ടോ അവൻ മാതാപിതാക്കളെ അനുസരിച്ചത്, അവൻ എന്തൊക്കെ നന്മയാണ് ചെയ്തേ, എനിക്ക് അവൻ ഒത്തിരി ഇഷ്ടമാണെന്ന് പറയും ഈശോ. അപ്പോൾ നമ്മൾ ആരാവും? നമ്മൾ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരാവും. ഇനി ടീച്ചർ ഒരു ചോദ്യം ചോദിക്കട്ടെ. കുഞ്ഞുമക്കൾ ഒന്നും ചിന്തിക്കേണ്ട, നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം തന്നെ എന്താ വരുന്നതെന്ന് വെച്ചാൽ അതായ ഉത്തരം പറയുന്നു കേട്ടോ. റെഡിയാണോ? ടീച്ചർ ഒരു കാര്യം പറയും, അപ്പോൾ ഞാനത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം എന്താ ഓടി വരുന്നതെന്ന് പറയണം. റെഡിയാണോ? അപ്പോൾ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ. സാരി, സാരി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആരെ ഏറ്റവും ആദ്യം ഓർമ്മ വരുന്നേ? ആ നമ്മളുടെ അമ്മയാണല്ലേ. അതുപോലെ തന്നെ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആരെ ആദ്യം ഓർമ്മ വരുന്നേ? മെസ്സിനെ റൊണാൾഡോനെയൊക്കെ ആണല്ലേ. അതുപോലെ തന്നെ ടീച്ചർ ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ, നമ്മൾ പ്രാവ് എന്ന് പറയുമ്പോൾ ആരെ ഓർക്ക? നമ്മൾ പ്രാവ് എന്ന് പറയുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനെ ഓർക്ക,
പരിശുദ്ധാത്മാവിന് പല രൂപങ്ങളുണ്ട്. ഈശോയുടെ മാമോദീസയുടെ സമയത്ത് പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് വന്നത്? പ്രാവിൻ്റെ രൂപത്തിൽ. അതുപോലെ തന്നെ പന്തകുസ്താടെ സമയത്തുണ്ടല്ലോ, ഈശോയുടെ ഉയർപ്പൊക്കെ കഴിഞ്ഞിട്ട് ഈശോയുടെ മാതാവും ശിഷ്യന്മാരും ഇവരെല്ലാവരും ഒരു മുറിയിൽ ഇങ്ങനെ പേടിച്ചരണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അവരുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് വന്നതെന്നറിയോ? പരിശുദ്ധാത്മാവ് തീനാളങ്ങളായിട്ടാണ് വന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളുടെ തലയുടെ മേളിൽ ഇങ്ങനെ തീയായിട്ട് വരുന്നത്, അത് പരിശുദ്ധാത്മാവാണ്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് ചിലപ്പോൾ കാറ്റായിട്ട് വരും, ചിലപ്പോൾ വെള്ളമായിട്ട് വരും. അങ്ങനെ പരിശുദ്ധാത്മാവിന് പല രൂപങ്ങളുണ്ട്. ഞാൻ ടീച്ചർ ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ എല്ലാ ദിവസവും പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ഓർക്കാറുണ്ടോ? ആ, എൻ്റെ കുട്ടികളൊക്കെ നല്ല മിടുക്കിയും മിടുക്കന്മാരാണ്, അവരൊക്കെ ഓർക്കാറുണ്ട്. അപ്പോൾ ടീച്ചറെ എപ്പോഴാണ് നമ്മൾ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ഓർക്കുന്നതെന്ന് ഒരു കുഞ്ഞ് എക്സാമ്പിൾ പറയട്ടെ. നമ്മൾ കുരിശ് വരയ്ക്കുമ്പോൾ നമ്മൾ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് നമ്മൾ പറയില്ലേ? അപ്പോൾ നമ്മൾ ആരെ ഓർക്കുക? നമ്മൾ പരിശുദ്ധ ത്രിത്വത്തെ ഓർക്കും. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, അതാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. അപ്പോൾ ഈ കുരിശ് വരയ്ക്കുന്നതേ രണ്ട് തരമുണ്ട്. വലിയ കുരിശടയാളമുണ്ട്, ചെറിയ കുരിശടയാളമുണ്ട്. വലിയ കുരിശടയാളമാണെങ്കിൽ അതെങ്ങനെയാ? തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എന്ന് പറയും. ചെറിയ കുരിശടയാളമാണെങ്കിലോ, ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ എന്ന് പറയും. ഇതാണ് രണ്ട് തരത്തിലുള്ള കുരിശടയാളം. അപ്പോൾ നമ്മളുടെ ലൈഫിൽ നമ്മൾ ഈ കുരിശടയാളങ്ങളൊന്നും മറന്നു പോകരുത് കേട്ടോ. നമ്മളെല്ലാവരും ഈശോയുടെ മക്കളല്ലേ, അപ്പോൾ നമ്മൾ എപ്പോഴും ഈശോനെ ഓർക്കണ്ടേ? നമ്മളെങ്ങനെയാണ് ഓർക്കുന്നത്? ആ, നമ്മൾ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ഓർക്കണം കേട്ടോ. നിങ്ങൾ എല്ലാ ദിവസവും പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ഓർക്കണം. നമ്മളെല്ലാ ദിവസവും കുരിശ് വരയ്ക്കുന്നില്ലേ? നമ്മൾ കുരിശ് വരയ്ക്കുമ്പോൾ നമ്മൾ പരിശുദ്ധ ത്രിത്വത്തെ ഓർക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? കുഞ്ഞുമക്കളൊന്ന് ഓർത്തു നോക്കിയേ. ആ, നമ്മൾ സ്തുതി ചൊല്ലുന്നതിനെക്കുറിച്ച് പഠിച്ചു. നമ്മൾ ഇന്ന് മുതൽ ഇനി ആരെ കണ്ടാലും നമ്മൾ സ്തുതി കൊടുക്കുകയാണെന്ന് പഠിച്ചു. പിന്നെ നമ്മുടെ ഈശോയുടെ മാമോദീസയെക്കുറിച്ച് പഠിച്ചു. നമ്മൾ കഥയൊക്കെ കേട്ടു അല്ലേ? ഈശോയുടെ മാമോദീസയുടെ സമയത്ത് ആരൊക്കെയുണ്ട്? മൂന്ന് പേരുണ്ടെന്ന് ടീച്ചർ പറഞ്ഞു അല്ലേ? പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ഇവരെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഇവരെ മൂന്ന് പേരെ നമ്മൾ ഒരു പേരായിട്ട് നമ്മൾ വിളിക്കുന്നത്. അതെന്താ? പരിശുദ്ധ ത്രിത്വം. അതുപോലെ തന്നെ നമ്മളെങ്ങനെയാണ് നമ്മൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരാകുന്നതെന്ന് നമ്മൾ പഠിച്ചു. നമ്മൾ പ്രിയ പുത്രനും പുത്രിയും ആവുന്നതെന്ന് പഠിച്ചു. നമ്മൾ മാതാപിതാക്കന്മാരെ എങ്ങനെ അനുസരിക്കണമെന്ന് പഠിച്ചു, സ്നേഹിക്കണമെന്ന് പഠിച്ചു, നമ്മൾ അവർക്ക് എങ്ങനെ നന്മ ചെയ്യണമെന്ന് പഠിച്ചു. ഇതൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? പിന്നെ നമ്മൾ രണ്ട് തരത്തിലുള്ള കുരിശടയാളം ഉണ്ടെന്ന് പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ കുഞ്ഞുമക്കൾ ഓർത്തിരിക്കണേ. അടുത്ത ക്ലാസ്സിൽ ടീച്ചർ ചോദിക്കും കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ വചനം ഒന്ന് പഠിച്ചാലോ. നമ്മൾ നേരത്തെ പഠിച്ച വചനം ഓർക്കുന്നില്ലേ? ഇവനെൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. മത്തായി 3:17. കുഞ്ഞുമക്കളെല്ലാവരും ഓർക്കുന്നില്ലേ? ഇനി നമുക്കൊരു സുഹൃദ ജപം ചൊല്ലാം. കുഞ്ഞുമക്കളെല്ലാവരും കൈകളൊക്കെ കൂപ്പിപ്പിടിച്ചേ. എന്നിട്ട് ടീച്ചറുടെ കൂടെ ഏറ്റു ചൊല്ലണം കേട്ടോ. മാമോദീസായിലൂടെ ഞങ്ങളെ ദൈവമക്കളാക്കിയ ദൈവമേ, അങ്ങേക്ക് നന്ദി. ഒരു പ്രാവശ്യം കൂടി ചൊല്ലാം. മാമോദീസായിലൂടെ ഞങ്ങളെ ദൈവമക്കളാക്കിയ ദൈവമേ, അങ്ങേക്ക് നന്ദി. ഇത്രയും കാര്യങ്ങൾ കുഞ്ഞുമക്കളെല്ലാവരും ഓർത്തിരിക്കണം കേട്ടോ. ഈശം ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.